രാമസിംഹൻജി, അവസാനത്തെ ആ ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ സിനിമ എവിടെ എത്തി? അങ്ങ് തിരക്കിലും യാത്രയിലുമാണ് എന്നറിയാം, അതിന്റെ ഇടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതാണ് ശ്രീനിധനാണെന്നറിയാം. എന്തായാലും ആ ഒരു വിശദീകരണം കൂടി തന്നിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കോടതി ബോംബെയിൽ എടുത്ത ഫൈനൽ തീരുമാനം കോടതി റദ്ദ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ അവിടെ ഇരിക്കുന്ന ചെയർമാൻ എന്ന് പറയുന്നത് പ്രസൂൺ ജോഷി തന്നെയാണ്. അപ്പോ ഇനി എന്താണ് അവർ കാണിക്കാൻ പോകുന്നത്? ഇതിൽ ഞാനിപ്പം കോടതി വിധി അപ്ഡേറ്റ് ചെയ്തിട്ട് 24-ാം തീയതി അപ്ഡേറ്റ് ചെയ്താണ് സൈറ്റില്. ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇനി മറുപടി ഇനി വൈകുകയാണെങ്കിൽ ഒന്നും കൂടി കോടതിയെ സമീപിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ചില വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണുള്ളത്. കാരണം അത് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. കാരണം ഞാൻ ഒരു നുണ പറഞ്ഞതല്ല, ചരിത്രം ചരിത്രം പോലെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തെറ്റ്. ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് തുമ്പൂർക്കിണർ പോലെ കാണിച്ചു, മതപരിവർത്തനമായി കാണിച്ചു, പശു ഇറച്ചി തീറ്റിക്കുന്നത് അതുപോലെ കാണിച്ചു എന്നുള്ളതാണ്. അത് കാണിക്കാതിരുന്നാൽ ഞാൻ ജനങ്ങൾ എനിക്ക് തന്ന പണം, ആ പണം ഉപയോഗിക്കുന്നതിൽ ഞാൻ എന്താ പറയുന്നത്, അവരൊരു എന്താണ് പ്രതീക്ഷിച്ചത്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണെന്ന്. മഞ്ഞാന്ന് മദ്രാസിൽ ഞാനൊരു പ്രൈവറ്റ് ടീമിന് ഈ സിനിമ കാണിച്ചിരുന്നു. അവർ വളരെ സന്തോഷം തോന്നി, ഈ സിനിമ കളക്ട് ചെയ്യും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സിനിമാ രംഗത്തുള്ള വലിയ പ്രമുഖരാണ് അത് കണ്ടത്. അപ്പൊ കണ്ടവർക്കൊക്കെ ഇതേപോലെ ഡൽഹിയിൽ കാണിച്ചപ്പോഴും അവർക്കും പറഞ്ഞു, എനിക്ക് ഈ അന്ന് 3 മണിക്കൂർ സിനിമ എങ്ങനെയാണ് പോകുന്നത് എനിക്കറിയില്ല. അതാണല്ലോ നമുക്ക് കിട്ടുന്ന പൊതുജനങ്ങൾ കിട്ടുന്ന അഭിപ്രായം. അപ്പൊ ആ സിനിമ പുറത്തിറങ്ങുന്നത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവര് ഈ പറയുന്ന, ഇപ്പൊ നമുക്കറിയാലോ ഈ ഇതിൽ പറഞ്ഞ മാതിരി ഈ ഭരണം മാറിയാലും സിസ്റ്റം മാറുന്നില്ല എന്നുള്ളത് വലിയ സങ്കടം. കാരണം ഞാൻ ഈ സിനിമ ബോംബെയിൽ ചെന്നപ്പോ ഈ ചെയർമാൻ എന്നോട് പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലല്ലോ, ഇത് ജന്മിവിരുദ്ധ സമരമായിരുന്നില്ലേ എന്നാണ് പ്രസൂൺ ജോഷി എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കേണ്ടി വന്നു. ആ തർക്കമാണ് എന്നെ ഇങ്ങനെ ഈ കുഴി കൊണ്ടത്. അപ്പൊ രണ്ടുപേരാണ് ആ ഐഡിയയിൽ നിന്ന്, ഒന്ന് തിരുവനന്തപുരത്ത് ഓഫീസറായിരുന്ന പാർവതി. ആ പാർവതിയും വെച്ചത് നമ്മുടെ സർക്കാർ തന്നെയാണ്, അത് അറിയിക്കണം. പാർവതി ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു, അപ്പൊ അറിയാം ആ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. അതേ പാർവതിയുടെ അടുത്ത് കിട്ടിയതും ഇതേ അഭിപ്രായമാണ്, ഇത് ജന്മിത്ത വിരുദ്ധ സമരമാണ്, അത് ഹിന്ദു പക്ഷത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതേ അഭിപ്രായം തന്നെയാണ് ഈ പ്രസൂൺ ജോഷിയടുത്ത് കിട്ടുന്നത്. അപ്പോ ഹിന്ദുവിന്റെ ചരിത്രം നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികൾ നോക്കേണ്ടി വരും. അല്പം കൂടി നമുക്ക് ക്ഷമിക്കാം. ഈ ഒരാഴ്ച അതിന് ഒരു, കാരണം കോടതി ഒരു ഉത്തരവ് കിട്ടുന്നുണ്ടല്ലോ, അത് നടപ്പിലാക്കേണ്ടത്, ആ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഇനിയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ മറ്റ് സമര പരിപാടിയിലേക്ക് പോകേണ്ടി വരും നമ്മൾ. അത്രയേ ഉള്ളൂ നമുക്കത് ശരിയാവുന്നുള്ള പ്രതീക്ഷ. ഒരു 10 ദിവസം കൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്തിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് ജനം എത്തിക്കും, അതിനി എങ്ങനെയാലും എത്തിക്കാതെ. പക്ഷേ പ്രേക്ഷകരുടെ അതെ, ഞാൻ അതിലേക്ക് ആ ചോദ്യം വന്നിരുന്നത്, അതായത് ഇൻ കേസ് ഇവർ യാതൊരു തരത്തിലും ഇത് ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്കും വർഷങ്ങൾ നീളുന്ന ഒരു നിയമ പോരാട്ടം പോവുകയാണെങ്കിൽ നമ്മൾക്കത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇവരുടെ ഈ ഒരു പെർമിഷൻ ആവശ്യമുണ്ട്? എങ്ങനെയാണ് സാധാരണ ഒരു ജനത്തിന്റെ ഒരു പെർമിഷൻ ആവശ്യമില്ല കാണിക്കാം, അതിപ്പോഴും കാണിക്കാം. പക്ഷെ അതല്ലല്ലോ, അതല്ലല്ലോ ഈ പറയുന്ന ഈ ഹൈന്ദവ സമൂഹം അവർക്ക് സത്യം പറയാൻ പാടില്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും പോകണം, നമുക്ക് കാണിക്കണ്ടേ അത്. കാരണം ഒരു സിനിമയായിട്ടാണ് നമ്മൾ എടുത്തത്, ഒരു ടെലിവിഷൻ ഫിലിം ആയിട്ടല്ല നമ്മൾ എടുത്തത്. അപ്പൊ അവിടെ നമ്മൾ തോറ്റു പോകുന്നുണ്ടെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥനെ പോലെ തോറ്റു പോകുന്നുണ്ടെങ്കിൽ, തോറ്റു പോകുന്നത് ഞാനല്ല, ഈ സത്യം അറിയാവുന്ന ഈ സമൂഹം. ആ സമൂഹം ആ രാഷ്ട്രീയം എല്ലാവരുമാണ് നോക്കുന്നത് അല്ലേ. കാശ്മീരി ഫയൽസിന് കാണിക്കാൻ പറ്റും, കാശ്മീരി ഫയൽസ് സത്യസന്ധമായി അത് പുറത്തേക്ക് വന്നല്ലോ. കാശ്മീരി ഫയൽസ് തന്നെയല്ലേ 1921 എന്താ മാറ്റമുള്ളത്? ഇതിൽ കുറച്ച് കൂടുതൽ
ആൾക്കാർ മരിച്ചു, കൂടുതൽ ആൾക്കാർ കൺവേർട്ട് ചെയ്യപ്പെട്ടു. അവിടെ കൺവേർഷൻ നടന്നില്ല, പകരം ഒരു സമുദായത്തെ മുഴുവൻ പുറത്താക്കി, അവരെ അവരുടെ കൂരയിൽ നിന്ന് പിടിച്ച് ഇറക്കി പുറത്തേക്ക് വിട്ടു, കുറെ ആൾക്കാരെ ഉത്പോലനം ചെയ്തു. അപ്പോ അത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇതും കാണിക്കണം. രണ്ടു ചരിത്രം തന്നെ, ഒന്ന് അടുത്ത സമീപകാല ചരിത്രം, ഒന്ന് 100 കൊല്ലത്തെ ചരിത്രം. അപ്പോ അവിടെ ഈ പറയുന്ന ജിഹാദികൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ, ആ ജിഹാദികൾക്ക് കീഴടങ്ങി ഇതൊരു ടെലിവിഷനിൽ കാണിക്കുകയല്ലല്ലോ വേണ്ടത്. ഫൈറ്റ് ചെയ്യ, ഫൈറ്റ് ചെയ്തിട്ട് പറ്റില്ലെങ്കിലല്ലേ അടുത്ത ചിന്ത നമുക്ക് നോക്കേണ്ടത്. ഒരു 10 ദിവസം കൂടി, ഞാൻ 10 ദിവസം കൊണ്ട് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയായിട്ടില്ലെങ്കിൽ അപ്പൊ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് ഇനി കോടതിയെ ഒന്നുകൂടി സമീപിക്കണോ, അതല്ലെങ്കിൽ അവരുടെ തീരുമാനം വന്നിട്ട് അതിൽ കോടതിയെ ചോദ്യം ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള പ്രശ്നം. അവർക്ക് എക്കാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള ഈ കോടതി വിധി പ്രകാരം എങ്ങനെയാണിത് വന്നിട്ടുള്ളത്? അതുപോലെ ഇനി എന്താണിത്, ഇവരിത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതെ, അതായത് ഈ പടം ആദ്യം ഒരു കമ്മിറ്റി കണ്ടിരുന്നു. അതില് ഫസ്റ്റ് അതായത് ഇവിടുന്ന് പാർവതി നേരെ തട്ടി ബോംബെയിലേക്ക് വിട്ടപ്പോ, ബോംബെയിലെ ആദ്യത്തെ കമ്മിറ്റി കണ്ടതിൽ ആറ് പേര് മലയാളികൾ, 3 പേര് അവിടുത്തെ ഹിന്ദിക്കാരുണ്ട്. ഈ 6 മലയാളികളും, അതുകൂടാതെ ഒരു ചരിത്രകാരൻ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർ കമ്മിറ്റി വിളിച്ചതാണ്. പേര് പറയാൻ എനിക്ക് അവകാശമില്ല, പുറത്ത് പറയാൻ അവകാശമില്ല. കമ്മിറ്റി, ഞാനും അദ്ദേഹത്തെ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്. അവര് കണ്ടിട്ട് കുറച്ച് സജഷൻ എന്നോട് പറഞ്ഞു, ആ സജഷൻ ഞാൻ അംഗീകരിച്ചതാ. ഒരു 7 ഘട്ടാണ്, അത് എന്റെ സിനിമയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമല്ല. തൂവർക്കിണറിൽ കുറച്ചധികം തലവെട്ടുന്ന കാണിച്ചിരുന്നു ഞാൻ, അതൊന്ന് കറക്കണം. പിന്നെ അതേപോലെ ഒരു വിഗ്രഹം തകർക്കുന്നതിന്റെ ക്ലോസ് ഷോട്ട് ഉണ്ടായിരുന്നു, ആ ക്ലോസ് ഷോട്ട് ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു 7 ഘട്ട്, അത് കോടതിയിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. 7 ഘട്ടം ഭൂരിപക്ഷം അംഗീകരിച്ചിട്ടില്ല. അതായത് 9 പേരുടെ കമ്മിറ്റിയിൽ 6 പേരും അംഗീകരിച്ചു. അപ്പൊ ഭൂരിപക്ഷമായി. നോർമലി അവിടം കൊണ്ട് തീരണം ആ സെൻസർ പ്രോസസ്. അത് തീർന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ കട്ട് ലിസ്റ്റ് 2 ദിവസം കൂടെ അയക്കാം എന്ന് പറഞ്ഞ് ഞാനിവിടെ ബോംബെയിൽ എത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോ വരുന്നത് റിവിഷന് വിട്ടുന്നാ, അത് ഈ ചെയർമാൻ ഒറ്റകെടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ ചെയർമാൻ അങ്ങനെ റൈറ്റ് ഇല്ല, റൂൾസ് ഞങ്ങൾ വായിച്ചപ്പോ ചെയർമാൻ അങ്ങനെ റൈറ്റ് ഇല്ല. ആ റൈറ്റ് നമ്മുടെ കോടതിയിലെ വക്കീൽ പറഞ്ഞു, അങ്ങനെ ഒരു റൈറ്റ് ഇല്ലാതെ ചെയ്ത് ആ നടപടി റദ്ദാക്കണം എന്ന് പറഞ്ഞു. ആ നടപടി റദ്ദാക്കി. അപ്പൊ നിലവിലുള്ളത് ആദ്യ കമ്മിറ്റി പറഞ്ഞ ആ 7 ചെറിയ കട്ടോട് കൂടി എനിക്ക് അനുവദിച്ച് തരണമെന്നാണ് ഈ വിധിയുടെ അർത്ഥം എന്ന് ബോധ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ 3 മണിക്കൂറിലൊരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ 3 ദിവസത്തിനകം ചെയർമാൻ എടുത്തിരിക്കണം. അപ്പൊ ഇവിടെ ഭൂരിപക്ഷ ഡിസിഷനാണ്. ആ സിനിമ കാണുമ്പോൾ ചെയർമാൻ ഇല്ല, സിനിമ കാണാൻ ചെയർമാന് പകരം ഒരാൾ നിയമിച്ചതാണ്. അയാൾ അടക്കം ഇതിന് അനുകൂലം ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാത്ത സിനിമയാണ് ചെയർമാൻ റിവിഷൻ വിട്ടത്. അപ്പൊ അതൊരു ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ്. ആ ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്തുകൊണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് ഞാൻ ഒരു സിനിമ ആ ചെയർമാൻ കണ്ട 2-ാമത്തെ റിവിഷൻ കമ്മിറ്റിയിലാണ് ഞാൻ ചെയർമാൻ വിളിച്ച് തർക്കം ഉണ്ടാകുന്നത്. ആ തർക്കം ഇതാണ്, അദ്ദേഹം പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് അല്ല, ഇത് ഇങ്ങനെയല്ല, ഇത് ജന്മിത്ത സമരമായിരുന്നു, ജന്മി വിരുദ്ധ സമരമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സമീപനമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. IMS തമ്പൂരിപ്പാടുകളിന് അന്ന് 8 വയസ്സേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പിന്നീട് ആ IMS ആണ് ഇതിനെ തിരിച്ച് പറഞ്ഞത്. അതേ IMS എന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് ലഹളക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. ഞാൻ എന്നിട്ട് വേറെയും പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞ അതേ കാര്യം ഞാൻ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്, ആനി ബസന്റ് പറഞ്ഞ അതേ കാര്യമാണ്. ഞാൻ പുസ്തകം കൊടുത്തു, മാധവൻ നായരുടെ പുസ്തകം കൊടുത്തു, സകല ഗ്രന്ഥങ്ങളും കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിന് ഒരു സീൻ പോലും, ഈ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു സീൻ ഞാൻ കാണിച്ചിട്ടില്ല. വാചകങ്ങൾ അടക്കം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ മനഃപൂർവം അതിൽ ഏത് ബാഹ്യ ശക്തികളാണ് ഇടപെടുന്നത് എനിക്കറിയില്ല. അവിടെ ഒരു ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ
പാസാക്കി വിട്ട ഒരു സിനിമേനെ വീണ്ടും കണ്ടിക്കേണ്ട കാര്യം. കാരണം അത് എന്റെ സിനിമയിൽ അത്രമാത്രം ബാലൻസ് ഇല്ല സത്യത്തില്. അത് ചിദാനന്ദപുരി സ്വാമിജി ആദ്യമേ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കുറെ വലിയ രക്തപ്പുഴപ്പ് ഒന്നും കാണിക്കണ്ട. അപ്പൊ അന്ന് ആ പറഞ്ഞ വാക്ക് ഞാൻ അങ്ങനെ തന്നെ എടുത്തു. വലിയ ഈ ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ല, സിനിമാറ്റിക് ആക്കിയില്ല. സിനിമാറ്റിക് ആക്കുമ്പോഴാണ് ഭീകരത കൂടുക. ഞാൻ പ്ലെയിൻ ആയിട്ടാ പറഞ്ഞത്. ആരെയും വലിയ ദ്രോഹിക്കാത്ത നല്ല മുസ്ലിങ്ങൾ നല്ലതായിട്ടും ചീത്ത കാര്യങ്ങൾ ചീത്തയായിട്ടും തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ആരുടെ അങ്ങനെ ഒരു മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള ഒരു പരിപാടി എന്റെ അടുത്തുണ്ടായിട്ടില്ല. വേണമെങ്കിൽ ആർക്കും കാണാവുന്ന ഇവിടുത്തെ ഈ പറയുന്ന എന്നെ കുറ്റം പറയുന്ന സമൂഹത്തിന് വേണം ഞാൻ കാണിച്ചു കൊടുക്കാൻ സിനിമ. ഇവിടെ എനിക്ക് ഒന്നും കൂടി സംശയം തീരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, തിരൂർ ദിനേശനെ വിളിച്ചിരുന്ന സിനിമ കാണിച്ചു. തിരൂർ ദിനേശനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പഠിച്ച ആളല്ലേ. കട്ടിട്ട് പറഞ്ഞു ഒരു സെന്റിമീറ്ററും ഈ സബ്ജക്റ്റിനെ വിട്ടുപോയിട്ടില്ല. അപ്പൊ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങാൻ സാധിച്ചില്ല, കഴിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഈ പ്രസ്ഥാനമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഈ പ്രസ്ഥാനത്തിൽ പിന്നെ നിൽക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് അപ്പൊ അതുവരെ അവസാന ഘട്ടം വരെ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയായിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെ ആയില്ലേ, ആരോടും കണക്ക്, ജനങ്ങളോടല്ല നമ്മൾ കണക്ക് പറയേണ്ടത്. എനിക്ക് തന്ന 100-200 തന്ന ജനങ്ങൾക്ക് എന്നെ നല്ല വിശ്വാസമാണ്, ഞാൻ അവരെ വഞ്ചിക്കില്ല എന്നുള്ളത് നല്ല വിശ്വാസം അവർക്കുണ്ട്. അപ്പൊ അവരിനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. അവരാരും നാളെ നിറക്കണം എന്ന് എന്നോട് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് നിറക്കണമെന്ന് അവരെക്കാളും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഓടുന്നു. ആ ഓട്ടത്തില് ചിലപ്പോ നമ്മള് കുറച്ച് ഏറി വന്ന ദിവസങ്ങളുടെ ഡിലേ വരാൻ പാടുള്ളൂ. അതിലപ്പുറം എക്കാലത്തേക്കും ഒരു ഡിലേ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ആഴ്ചയെങ്കിലും തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിച്ചിട്ട് സ്പീഡപ്പ് ചെയ്യാൻ എനിക്ക് കോടതിയിൽ ആവശ്യപ്പെടാം. കാരണം ഒരു വിധി വന്നാണല്ലോ, ആ വിധിക്ക് ഡേറ്റ് ഇല്ല. അതുകൊണ്ട് അനന്തകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ, സാധാരണഗതിയിൽ നമ്മൾ ഈ കോടതി വിധി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 days അല്ലെങ്കിൽ മാക്സിമം 14 days. ആ 14 days ആവുന്നു, നാളെ മറ്റന്നാൾ 14 days ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പുറത്തിറങ്ങും തന്നെയാണ്. ഞാന് എന്താണ് എപ്പോഴും ഉത്തമ വിശ്വാസിയാണ്. അതിന് അങ്ങേയറ്റം പോവുകയും ചെയ്യും, സത്യത്തിന് വേണ്ടി അങ്ങേയറ്റം പോവും. അതല്ലാതെ അവിടുന്ന് ഒളിച്ചോടി ഇപ്പൊ നാളെ ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇറങ്ങാത്ത സിനിമകൾ OTT പ്ലാറ്റ്ഫോം എടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ തിയേറ്ററിൽ ഇറക്കിയാലേ എനിക്ക് OTTയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ എനിക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കേണ്ടി വരും. അതല്ല, ഇത് തിയേറ്റർ തന്നെ കാണും. അത് എത്ര തിയേറ്റർ എന്നല്ല, ഇനി 10 theater ആണെങ്കിൽ 10 theater. അത് ഈ പറയുന്ന ഹൈന്ദവന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്.